എന്തുകൊണ്ടായിരിക്കും രണ്ടാം ശനിയാഴ്ച അവധി എന്നറിയുമോ? ഇതിനു പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട്. നമുക്ക് ആ കഥ പറയാം. സംഭവം ഉടലെടുക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഒരു പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ അസിസ്റ്റന്റായി ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. നല്ല ആത്മാർത്ഥതയുള്ള സഹായിയായിരുന്നു അദ്ദേഹം. അയാളുടെ വീടും ഓഫീസുമായി അര ദിവസത്തെ യാത്രക്കുള്ള ദൂരമുള്ളത് കൊണ്ട് തന്നെ ഓഫീസിന് അടുത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അവധി ദിവസങ്ങളിൽ മാത്രം മാതാപിതാക്കളെ കാണാൻ നാട്ടിൽ പോകുമായിരുന്നു. ഈ പതിവ് വർഷങ്ങളോളം തുടർന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായി വന്നു. ഒരു ദിവസം അസിസ്റ്റന്റിന്റെ മാതാപിതാക്കൾ മകനെ കാണാൻ വന്നു. മകനെ അവധിയിൽ അയക്കണമെന്ന അഭ്യർത്ഥനയുമായി അവർ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോയി. തന്റെ അസിസ്റ്റന്റ് തന്റെ ജോലിയിൽ വളരെയധികം വ്യാപൃതനാണെന്നും പ്രായമായ മാതാപിതാക്കളെ കാണാൻ ഒഴിവു സമയം കണ്ടെത്തുന്നില്ലെന്നും അപ്പോൾ ആ ഉദ്യോഗസ്ഥന് മനസ്സിലായി. ഉദ്യോഗസ്ഥന് തന്റെ സഹായിയുടെ ആത്മാർത്ഥതയെയും വിശ്വസ്തതയും അഭിനന്ദിക്കുകയും എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ സഹായി എല്ലാ രണ്ടാം ശനിയും മാതാപിതാക്കളെ കാണുവാൻ പോയി തുടങ്ങി. ബ്രിട്ടീഷ് സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ ഈ നടപടി സർക്കാരിലും മതിപ്പുളവാക്കി. പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ ഈ നിയമം മുഴുവൻ സർക്കാർ ജീവനക്കാർക്കുമായി നടപ്പാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ നയം നടപ്പാക്കുകയും പിന്നീട് നമ്മളും ഈ നയം പിന്തുടരുകയും ചെയ്തു. എന്തായാലും ഒരു അവധിയല്ലേ, ആഘോഷിച്ചു കളയാം അല്ലേ?